ഉള്ള ഒരു കുടുംബ സംഗമമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബ സമ്മേളനം, ഫാമിലി കോൺഫറൻസ്. ആ അത്യധികമായ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷം അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിന് സമാധാനവും കുളിരും പകരുന്ന നല്ല വാക്കുകൾ കേൾക്കുവാൻ കൂടെ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഈ ഒരു സദസ്സിൻ്റെ സവിശേഷതയാണ്. ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സിന് ഒരു തണുപ്പും കുളിരും അനുഭവപ്പെടാറില്ല. എന്നാൽ വെള്ളിയാഴ്ച പള്ളിയിലെ ജുമാ ഖുത്ബയിൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരമൊരു പ്രഭാഷണത്തിൽ കാതോർത്തിരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനം നാം അറിയാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിൻ്റെ തിരക്കുകളെ മറികടന്നുകൊണ്ട്, ഇന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് കുടുംബസമേതം ഈ ഒരു സദസ്സിൽ ഒത്തുചേർന്നിരിക്കുന്നത്, അള്ളാഹു ഇത് ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച സുഹൃത്ത് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വരിയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു വിഷയം അവതരണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുടുംബ സമ്മേളനത്തിൻ്റെ പ്രസക്തി മനസ്സിലാകാൻ ആ ഒരാശയം മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, ഇന്ന് മുതിർന്നു വരുന്ന നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ പെൺമക്കൾ, ആൺകുട്ടികളാണ് മക്കളിൽ ഏറ്റവും പ്രസക്തമായത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും, പലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹം പലപ്പോഴും പിടിച്ചു പറ്റാൻ പെൺകുട്ടികൾക്ക് ഒരല്പം അധികമായി സാധിക്കാറുണ്ടോ എന്ന് രക്ഷിതാക്കളൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ആ പെൺമക്കൾ നമ്മളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരനുഭവമാണ് യഥാർത്ഥത്തിൽ അവർക്കൊരു 18-ഓ 19-ഓ വയസ്സാകുമ്പോൾ. ഒരു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം നമ്മൾ തിരിച്ചറിയുന്നത്. സന്തോഷത്തോടുകൂടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടുകൂടെ ഒരു മണവാട്ടിയാകാൻ നമ്മുടെ പെൺമക്കൾ പുതിയ തലമുറയിൽ തയ്യാറാവുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു ദുരന്തമാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണമെന്ത് എന്നാലോചിക്കുമ്പോഴാണ് ഈ ഫാമിലി കോൺഫറൻസ് പ്രസക്തമാകുന്നത്. വളരെ അടുത്ത് വിളിച്ചുകൊണ്ട് മനസ്സ് തുറന്ന പെൺകുട്ടികൾ പറയുമെങ്കിൽ, അവർ പറയുക, എന്തുകൊണ്ട് മോളെ നീ വിവാഹം വേണ്ടെന്ന് പറയുന്നു? ഉപ്പിമ്മീൻ ജീവിച്ച പോലെയല്ലേ? അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് പറയും. അതല്ലാതെ വേറൊരു തടസ്സമല്ല, ഒരാണിന് വേണ്ടാഞ്ഞിട്ടല്ല. പെൺകുട്ടികൾക്ക് ഒരാണിൻ്റെ സാന്നിധ്യം, ഒരു ഭർത്താവിൻ്റെ സാന്നിദ്ധ്യം, ഒരു പുരുഷൻ്റെ സാന്നിധ്യം വേണ്ടാന്ന് ഒരു പെൺകുട്ടിയും പറയണില്ല. സ്കൂളിൽ അധ്യാപകരൊക്കെ പറഞ്ഞ 6-ാം ക്ലാസ്സിൽ വേണ്ട, 3-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അല്ല, ഒരു പ്രീ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ പോലും ബാക്കിയുള്ള കുട്ടികൾ പറയാ, നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. അങ്ങനത്തെ ഒരു ലോകത്ത്, അങ്ങനത്തെ ഒരു കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി വേണ്ടെന്നോ ഒരു പുരുഷൻ വേണ്ടെന്നോ എന്നതാണോ വിവാഹം വേണ്ടെന്ന് പറയുന്ന അർത്ഥമല്ല. ഈ ദുരന്തപൂർണമായ ഒരു ജീവിതത്തിന് ഞാൻ തയ്യാറല്ല എന്നാണ് മക്കൾ പറയുന്നത്. സുഹൃത്തുക്കളെ, അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. 19 കൊല്ലം ഒരു വാപ്പൻ്റെ ഉമ്മനും ജീവിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടാവണം, ഒരാൺകുട്ടിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഈ സന്തോഷ ജീവിതം, ഉമ്മ അനുഭവിക്കുന്ന, വാപ്പ അനുഭവിക്കുന്ന ഈ സന്തോഷ ജീവിതമില്ലേ, ഇതെനിക്കും വേണം. വാപ്പക്കുള്ള ജോലി പോലെ ഒരു ജോലി കിട്ടാൻ ആഗ്രഹിച്ചു അവൻ. വാപ്പ ഡോക്ടറായി സ്റ്റെതസ്കോപ്പ് വെച്ച് കാറിൽ കയറിപ്പോയപ്പോൾ അവൻ്റെ പിഞ്ചു മനസ്സിൽ അവനൊരു നീറ്റ് പരീക്ഷ കണ്ടിട്ടുണ്ട്, ഒരു ഡോക്ടറാകാനുള്ള ആഗ്രഹം ജനിച്ചിട്ടുണ്ട്. അതുപോലൊരാഗ്രഹം വിവാഹത്തിന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാവണം. ഉണ്ടാകുമോ? നാം ആലോചിക്കേണ്ടതുണ്ട്. 5 വയസ്സായ പെൺകുട്ടി, വാപ്പയും ഉമ്മയും വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളാവാത്ത ഒരു 8 കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു ദാമ്പത്യത്തിൽ 5 വയസ്സായ ഒരു പെൺകുട്ടി മാത്രമേ അവർക്കുള്ളൂ. അവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവളുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോരുന്ന വഴിയിൽ കാറിൽ വെച്ചുകൊണ്ട് ആ പെൺകുട്ടി ഉപ്പയുടെയും ഉമ്മയുടെയും സംസാരം കേൾക്കുന്നു. സംസാരം കേൾക്കുമ്പോൾ ഉമ്മ കരയാണ്, വാപ്പ ചീത്ത പറയുമ്പോൾ കരയുന്ന ഉമ്മയുടെ കണ്ണീര് കാണുമ്പോൾ എന്തിനാണ് ഈ വാപ്പ ഉമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ആ 5 വയസ്സായ പെൺകുട്ടി ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അത് നമ്മൾ പരസ്പരം വഴക്കടിക്കുമ്പോൾ ആ പിഞ്ചു മനസ്സുകളിൽ ഏൽക്കുന്ന മുറിവ്,
അവരെന്ത് ചിന്തിക്കുന്നുണ്ട്? ഈ തല്ലുകൂടാൻ എന്തിനാണ് ഒരു വിവാഹം, തല്ലുകൂടാൻ എന്തിനാണ് ഒരു ദാമ്പത്യം എന്ന് നമ്മുടെ മക്കൾ ചോദിക്കുന്നു. അതുകൊണ്ട് ബോധവൽക്കരണങ്ങളെ കൊണ്ടോ ക്യാമ്പുകളെ കൊണ്ടോ കൗൺസിലിങ്ങുകളെ കൊണ്ടോ നമ്മുടെ പെൺമക്കൾക്ക് വിവാഹത്തിനുള്ള ആഗ്രഹം ജനിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് ഒരു പരിധിവരെ സാധ്യമായേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വിവാഹത്തിനാഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു വൈവാഹിക ജീവിതം, ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമുക്ക് ഈ ഫാമിലി കോൺഫറൻസിന് ശേഷം നമ്മുടെ മക്കളോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വാപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ ഒരു വിവാഹ ജീവിതത്തിനാഗ്രഹിത്തക്ക വിധത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകട്ടെ, സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, ഒരു പുതിയ കുടുംബ ജീവിതം ഉണ്ടാകട്ടെ. സുഹൃത്തുക്കളെ, അതിനെ ഫാമിലി കോൺഫറൻസ്. നമ്മളതിന് സന്നദ്ധമായില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന വലിയ ദുരന്തമാണെന്ന തിരിച്ചറിവ് കൊണ്ടാണ് നാടൊട്ടുക്കും ഏതെങ്കിലും ഒരു ഫാമിലി കോൺഫറൻസിൽ എല്ലാവരും പങ്കെടുത്തിരിക്കണമെന്ന നിർബന്ധം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടായത്. നാം ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് കുടുംബ പരാജയങ്ങൾ ഉണ്ടാകുന്നത്? പരിഹരിക്കണമെന്ന് വിചാരിച്ചാൽ മാത്രം മതി, സംതൃപ്തകരമായൊരു കുടുംബ ജീവിതം സാധ്യമാണോ എന്നാണ്. സാധ്യമാണ്. അപ്പോൾ ഏത് കൗൺസിലറാണ് നമുക്കൊരു സംതൃപ്തകരമായ കുടുംബ ജീവിതം സാധ്യമാക്കി തരിക? ഏത് കുടുംബശാസ്ത്രജ്ഞനാണ് നമുക്ക് നല്ല മാർഗനിർദ്ദേശം വരിക? അതൊന്നും വേണ്ട സുഹൃത്തുക്കൾ. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി, നിങ്ങൾ ഭാര്യനോട് ചോദിച്ചാൽ മതി, നമ്മൾ കുറേ കാലമായില്ലേ ഒന്നിച്ച് ജീവിക്കണം, എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്നെ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിനക്കുള്ളത്? അല്ല, നീ ഒരു മണവാട്ടിയായി എൻ്റെ ജീവിതത്തിലേക്ക് ചേർന്ന് വന്നപ്പോൾ നീ ആഗ്രഹിച്ച വിവാഹ സ്വപ്നങ്ങളിൽ എന്താണ് നിനക്ക് സാക്ഷാത്കരിക്കാതെ പോയത്? നീ പറഞ്ഞോ. നീ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞോ, വിമർശിച്ച് പറഞ്ഞോ, അതൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സോടുകൂടെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവൾ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ആഗ്രഹിച്ച് വിവാഹം കഴിച്ചവളല്ലേ ഞാൻ, 10 കൊല്ലമായില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, ഒരു ഭാര്യ എന്ന സ്വപ്നത്തിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് സാക്ഷാത്കരിക്കാതെ പോയത് എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോടൊന്ന് പറയൂ എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. അത് അവളോട് മനസ്സിൽ തട്ടി നിങ്ങൾ പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കണ്ട ആ ഭാര്യയെ എന്നിൽ കാണാനാവും, നീ ആഗ്രഹിച്ച ആ ഭർത്താവിനെ എന്നിൽ കാണാനാവും. അതിന് എത്ര സമയം വേണം സുഹൃത്തുക്കളെ? ഒരു കൗൺസിലറും വേണ്ട, ഒരു ഉപദേശകനും വേണ്ട, എല്ലാം നേരാക്കി എടുക്കണമെന്ന ഒരു മനസ്സു മാത്രം മതി. എന്ന അന്നത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? അങ്ങനെ മാറണം, മാറ്റണം എന്നല്ല ആഗ്രഹിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളിൽ നിരാശപ്പെട്ട സഹോദരിമാർ പറയണത് ഇതെൻ്റെ ഒരു വിധിയാണെന്ന്, ഇതിങ്ങനെ പോവുള്ളൂ. എനിക്കെൻ്റെ പിതാവ് അന്നൊരു ഇണയെ കണ്ടെത്തിയപ്പോൾ അന്വേഷണത്തിൽ വാപ്പക്ക് ചെറിയൊരു പിഴവ് പറ്റി. അതിൻ്റെ ദുരന്തം ഇന്നും ഞാൻ അനുഭവിക്കുന്നു. ഇയാൾ അയാളുടെ വാപ്പയെപ്പോലെയാണ്, അതുകൊണ്ട് ഇനി അയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. ഇവൾ അവളുടെ ഉമ്മയെപ്പോലെയാണ്, അവൾക്ക് ഇനി മാറാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കണ്ടെത്തി നമ്മളതൊരു വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. തെറ്റാണ് സുഹൃത്തുക്കളെ. എന്ത് രൂപത്തിലാണെങ്കിലും മാറാനൊരാഗ്രഹമുണ്ടോ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. വിവാഹത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ വളരെ വേദനയാണത് പറയുമ്പോൾ തന്നെ. കാരണം എന്താ അറിയോ? ഒരു മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ആഗ്രഹത്തോടെയാണ് ആ വിവാഹത്തിന് വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം ഒരു വിവാഹത്തോടു കൂടെ നമ്മുടെ മക്കൾ സുരക്ഷിതരായി. മോൾക്കൊരു ജോലി കിട്ടിയാൽ അവൾ സുരക്ഷിതരായിക്കൊള്ളുന്നില്ല. പക്ഷേ സ്നേഹനിധിയായ ദീനുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം വലുതാണ്. കഴിഞ്ഞൊരു നിക്കാഹിൻ്റെ വേദിയിൽ ഞാൻ നിക്കാഹ് നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ക്യാമറമാൻ ആ പെൺകുട്ടിയുടെ പിതാവിനോട് വലിയനോട് പറഞ്ഞു, ഒന്ന് ഹഗ് ചെയ്യൂ, അരെ മരുമകനെ, പുതിയ മരുമകനെ ഒന്ന് കൂട്ടിപ്പിടിക്കണം. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി ക്യാമറമാൻ പറയേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? അതിന് തൻ്റെ പൊന്നോമന മകളെ കൈപിടിച്ചേൽപ്പിച്ചവൻ്റെ കയ്യിലേൽപ്പിക്കുന്ന ആദ്യ സെക്കൻഡിൽ നമ്മൾ അറിയാതെ അവൻ ആലിംഗനം ചെയ്യും. ഒരു പുതിയ മകൻ്റെ പിറവി പോലെ, ഒരു പുതിയ മകളുടെ പിറവി പോലെ. അവൻ മാത്രമല്ല, ആ പുതുപെണ്ണ് അണിഞ്ഞൊരുങ്ങി അവൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് അമ്മായിമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു പുതിയ മകളെ കിട്ടിയ ചാരിതാർത്ഥ്യത്തോടെ അവളെ ആലിംഗനം ചെയ്യും ആ പെൺകുട്ടിയെ. അതൊരു പുതിയ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് സുഹൃത്തുക്കളെ. എന്നാൽ നമ്മുടെ മക്കൾക്ക് നാം ആഗ്രഹിച്ച ജീവിതം കിട്ടിയോ? നമ്മുടെ പെൺകുട്ടികൾ ആ സമാധാന ജീവിതം ഭർത്താക്കന്മാരുടെ വീട്ടിൽ അനുഭവിക്കുന്നുവോ? അതിന് കാരണങ്ങളുണ്ട്. എന്താ കാരണം എന്നറിയും? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ന് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ വിളിക്കുന്ന അവരുടെ വേദനകളിൽ നിന്ന് ആ കാരണങ്ങളെ കണ്ടെത്താൻ പറ്റും. ഒരു 10ഓ 14ഓ വയസ്സാകുമ്പോഴേക്കും ഈ ആൺകുട്ടികൾക്ക് വൈകാരികമായ ചിന്തകൾ വരും. ആണല്ലേ, പ്രകൃതിപരമാണ്.
ബയോളജിക്കലാണത്, ജീവശാസ്ത്രപരമാണത്. അങ്ങനെ വളർന്നു വരുമ്പോൾ എന്തെയും, തെറ്റായ പല സാഹചര്യങ്ങൾക്കും അവസരം കിട്ടും. ലൈംഗിക സദാചാര രംഗത്ത് പല ദുശ്ശീലങ്ങളും അവൻ്റെ ശീലങ്ങളായി വരും. അങ്ങനെ വിവാഹം കഴിഞ്ഞു വരുമ്പോഴും ആ ദുശ്ശീലങ്ങളുടെ അടിമയായിരിക്കും അവൻ. യഥാർത്ഥത്തിൽ അവനൊരു ഭാര്യ ആവശ്യം ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് മുന്നിൽ അവൻ കുറച്ച് ദിവസമൊക്കെ അഭിനയിക്കും, പോൺ സൈറ്റുകൾ കാണാതെ, അശ്ലീലങ്ങൾ കാണാതെ തൻ്റെ പഴയ ദുസ്വഭാവങ്ങളെ തൽക്കാലം മറച്ചു വെക്കും. പക്ഷേ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യയിൽ നിന്ന് അധിക ദിനം അവന് മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു ദിവസം അവൻ്റെ അശ്ലീലങ്ങൾ അവൾ കാണും, പിന്നെന്താ സംഭവിക്കാന്ന് നമുക്കറിയില്ല സുഹൃത്തുക്കളെ. അവിടെ അവസാനിക്കും ആ ജീവിതം. എത്രയോ കുടുംബജീവിതങ്ങൾ തകർന്നത് അവിടെയാണ്. മറ്റു ചിലരുണ്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ, അവർക്കറിയില്ല വിവാഹം എന്താണെന്ന്. ഒരു പെൺകുട്ടി ഒരു ജീവിതം അവന് സമ്മാനമായി കയ്യിൽ കിട്ടിയിട്ട് അതിൻ്റെ വിലയറിയാത്ത, മൂല്യമറിയാത്ത ചെറുപ്പക്കാർ. അവന് താൻ വിവാഹിതനാണെന്ന ബോധം പോലുമില്ല, കാരണം എല്ലാം വാപ്പയുമ്മയും ചെയ്യും. മഹരുണ്ടാക്കിയതാരാണ്? വാപ്പയുമ്മയും. വസ്ത്രമുണ്ടാക്കിയതാരാണ്? വാപ്പയുമ്മയും. അവർക്കുറങ്ങാൻ ഒരു മണിയറ ഒരുക്കിയതാരാണ്? വാപ്പയുമ്മയും. അവനിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, അവൻ അറിയില്ല ഒരു വിവാഹത്തിൻ്റെ വില, ഒരു വിവാഹ മൂല്യത്തിൻ്റെ വില പോലും അവൻ അറിയില്ല. എന്നിട്ട് വാപ്പയും ഉമ്മയും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു. അവളുടെ സ്വകാര്യമായ ഒരാവശ്യത്തിനുള്ള ഒരാവശ്യം പോലും നിർവഹിച്ചു കൊടുക്കാൻ മാതാപിതാക്കളുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ സാധിക്കാതെ, ആർക്കും ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരുത്തൻ്റെ കൂടെ എത്ര ദിവസം ഒരു പെൺകുട്ടി ജീവിക്കും? വിവാഹത്തെക്കുറിച്ച് അറിയാത്ത എത്രയോ ചെറുപ്പക്കാർ. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞൊരു പരിഹാരമുണ്ടാക്കിയാൽ ചെറുപ്രായത്തിൽ നമ്മുടെ പെൺമക്കൾ വിധവകളാവില്ല, അവർ വീട്ടിലിരിക്കേണ്ടി വരില്ല. ഈ പ്രശ്നങ്ങളെ ആര് പരിഹരിക്കും? നമ്മുടെ ചെറുപ്പക്കാർക്ക് ആര് പറഞ്ഞു കൊടുക്കും? ഇത് വിവാഹ കുത്തുവകൾ നിർവഹിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയും, 10 മിനിറ്റ്, 8 മിനിറ്റ്, 7 മിനിറ്റ്, വേണ്ട സുഹൃത്തുക്കൾ 5 മിനിറ്റ് തന്നാൽ മതി. ആ 5 മിനിറ്റിൽ എന്താണ് നമുക്ക് പ്രസംഗിക്കാനുള്ളത്? ഇവിടെ എന്നും പ്രസംഗമല്ലേ, പ്രഭാഷണമല്ലേ? അല്ല സുഹൃത്തുക്കളെ, അന്ന് നമുക്ക് ചിലത് പറയാനുണ്ട്. ഒരു 19 വയസ്സായ പെൺകുട്ടിയുടെ ജീവിതം കൈപിടിച്ചേൽക്കുമ്പോൾ, ഞാൻ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവന് അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു വേണം ഏൽപ്പിച്ചു കൊടുക്കാൻ. അത്തരം ചില ബോധവൽക്കരണങ്ങളും അറിവുകളും അവർക്ക് നൽകുന്നതിലൂടെ മാത്രമേ ആ വിവാഹ രംഗത്തുള്ള മാറ്റങ്ങളെ നമുക്ക് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൂ. അപ്പം ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ വിവാഹ രംഗത്ത് അല്ലെങ്കിൽ കുടുംബജീവിത രംഗത്ത് ഈ പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക. എങ്ങനെ നമുക്കൊരു വിവാഹ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം? ഒരാഗ്രഹം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ നിലക്കാണ് നമ്മൾ ഈ കാര്യത്തെ കാണുന്നത്. ഒന്ന്, വിവാഹം നടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പൂർണ്ണമായ അനുവാദം വേണം. അവർക്ക് രണ്ടുപേർക്കും സമ്മതമില്ലാതെ ഒരു വിവാഹം നിങ്ങൾ നടത്തരുത്. രക്ഷിതാക്കളോട് ഞാൻ വളരെ ഗൗരവത്തോടെ പറയണം, പരാജയപ്പെട്ടു പോയ പല ദാമ്പത്യങ്ങളുടെയും കാരണം അതാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഛർദ്ദിച്ച് അവശയായി. അപ്പോൾ ഹോസ്റ്റലിലെ വാർഡൻ അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ കുറച്ച് സമയമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ മോൾക്കൊരു വലിയ ടെൻഷൻ ഉണ്ടല്ലോ എന്നാണ്. അങ്ങനെ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പോയിട്ട് തൽക്കാലം നിനക്ക് മരുന്നൊന്നും വേണ്ട, നീ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു. ആ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നു എൻ്റെ അടുക്കലേക്ക്. ഞാനിരിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടുവരികയാണ്, ഇപ്പോൾ ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് വന്നാണ്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള സോഫയിൽ ഇരുത്തിയിട്ട് ഞാൻ അവളോട് ചോദിച്ചു, ഇപ്പോൾ തരേ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹ ചർച്ചകൾ നടക്കുകയാണ്, അവൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുത്തനെ വിവാഹം കഴിക്കണമെന്നാണ് പിതാവിൻ്റെ നിർബന്ധം. അപ്പോൾ വാപ്പ ചോദിക്കണം, ഇത്ര കാലം ഞാൻ തന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഒരാളെ നിനക്ക് കൊണ്ടുവന്നാൽ നിനക്കെന്താ സമ്മതിച്ചാൽ? അയാൾ മാത്രം ചോദിക്കുന്നത്, ഉമ്മ ചോദിക്കുന്നത്, മോളെ വാപ്പയെ തൽക്കാലം നീ അനുസരിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ പറയുന്നു, എന്താണ് അവന് കുറവ്? അവന് ജോലിയില്ലേ? അവന് ദീനില്ലേ? അവന് താടിയില്ലേ? എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, നിനക്കെന്താ പ്രശ്നം? എനിക്കിഷ്ടമായില്ല അവൻ. സുഹൃത്തുക്കളെ, ഇഷ്ടമാവാതെ വിവാഹങ്ങൾ നടത്തി ജീവിതകാലം മുഴുവനും നരകയാതെ അനുഭവിച്ച ദാമ്പത്യങ്ങൾ നാട്ടിലുണ്ട്. അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചവർ അയൽപക്കത്തുള്ളൊരു നല്ല പെൺകുട്ടിയെ നേരത്തെ കണ്ടുവച്ച് 2-ാം വയസ്സിലും 3-ാം വയസ്സിലും കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചവർ. എത്ര ആളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത്? അത് അവകാശമാണ്, ഒരു പെൺകുട്ടിയുടെ അവകാശം. അവൾക്കിഷ്ടമുള്ളവരെ മാത്രമേ അവൾ വിവാഹം കഴിക്കേണ്ടതുള്ളൂ. അത് ഇസ്ലാം അനുവദിച്ച അവകാശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പൂർണ്ണ സമ്മതമില്ലാതെ
ഒരു വിവാഹത്തിനും നിങ്ങൾ നിർബന്ധിക്കരുത്. അതൊരു ജീവിതമാണ്. ഒരു വിവാഹം പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടുന്നതും തകരുന്നതും ഒരു ജീവിതമാണെന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പൂർണ്ണ സമ്മതത്തോടുകൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. പിന്നെന്താണ് വിവാഹ ജീവിതം പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണം? സുഹൃത്തുക്കളെ, അതൊരു സെലക്ഷനാണ്. കാരണം രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും അല്ല, ഇഹലോകത്തേക്ക് മാത്രമല്ല പരലോകത്തേക്ക് കൂടെയുള്ള ഒരു സെലക്ഷനാണ്. അതുകൊണ്ട് നോക്കി കണ്ടുപിടിച്ച് ആലോചിച്ച് അന്വേഷിച്ച് സെലക്ട് ചെയ്യണം. അതിനുള്ള അവകാശവും അധികാരവും മാതാപിതാക്കൾക്കും മക്കൾക്കുണ്ട്. അത് ഇന്ന് നടക്കുന്നില്ല. എന്തുകൊണ്ട് കാര്യങ്ങൾ? ഇന്നത്തെ വിവാഹങ്ങളിൽ മിക്കതും പ്രേമവിവാഹങ്ങളാണ്. എവിടെന്നോ കണ്ട് പരിചയപ്പെട്ട വിവാഹങ്ങൾ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശക്തമായി ബോധവൽക്കരിക്കേണ്ട കാര്യം, അവിടെ പഠനത്തിനിടയിൽ, കോഴ്സുകൾക്കിടയിൽ, യാത്രക്കിടയിൽ കണ്ടെത്തപ്പെടുന്ന ഏതെങ്കിലും ഒരുത്തനെ പ്രേമിച്ചും സ്വീകരിച്ചും അവന് കിട്ടണമെന്ന് വാശി പിടിച്ചും വരരുതെന്ന് അവളെ മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. ഒരു കോളേജിൽ നിന്നും ഒരു കുട്ടിയെ പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? അവിടെ തന്നെയുള്ള ഒരു പയ്യനുമായിട്ട് അവൾക്ക് പ്രേമമായി. ആദ്യത്തെ ഒരു വർഷം പ്രേമവും പഠനവും ഒന്നിച്ച് നടന്നു. രണ്ടാമത്തെ വർഷം പ്രേമം മാത്രമേ നടന്നുള്ളൂ, പഠനം നടന്നില്ല. അവസാനം അറ്റൻഡൻസ് ഇല്ല, കോളേജിലേക്ക് വരുന്നില്ല, പലപ്പോഴും പുറത്തു വെച്ച് അവരെ കാണുന്നു. അവസാനം പ്രിൻസിപ്പളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ തുടർന്ന് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് തൽക്കാലം അവളെ കോളേജിൽ നിന്ന് ഒഴിവാക്കി. രക്ഷിതാക്കളെ വിളിച്ച് പറഞ്ഞു. വീട്ടിലങ്ങനെ ഇരുന്നപ്പോൾ അസ്വസ്ഥമായി, മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ തൽക്കാലം ഒരു അഡ്മിഷൻ എവിടെയെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ച് അവർ പരിശ്രമം നടത്തി. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു സ്ഥലത്തുനിന്ന് പുറത്താക്കിയ ഒരു കുട്ടിയെ എടുക്കാനൊരു പ്രയാസം. പക്ഷെ സ്വാഭാവികമായും ആ കുട്ടി ഒരു അഡ്മിഷന് വേണ്ടി അന്വേഷിക്കുന്ന സമയത്ത് യാദൃച്ഛികമായി കണ്ടുമുട്ടി. അപ്പോൾ ആ രക്ഷിതാവ് വളരെ സങ്കടത്തോടെ ഈ വിഷയം പറഞ്ഞപ്പോൾ അല്പസമയം, അധിക സമയമൊന്നുമില്ല, കുറച്ച് സമയം ആ കുട്ടിയോട് സംസാരിച്ചു. ഇത്തരമൊരു വിവാഹം നിനക്ക് വാപ്പ നടത്തി തന്നാൽ നിനക്കെന്ത് സംഭവിക്കും എന്ന് വളരെ കുറഞ്ഞ കാര്യങ്ങൾ അവളോട് സംസാരിച്ചു. ഓരോ ആദ്യ സമയത്തൊക്കെ അവളൊരു കേൾക്കാൻ ഭാവമില്ലാത്ത ഒരല്പം അഹങ്കാരത്തോടെ ഇരുന്നു. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ കരയാൻ തുടങ്ങി. എന്താ കരയാൻ തുടങ്ങാൻ കാരണം? എൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ബന്ധം എനിക്ക് വേർപ്പെടുത്താൻ കഴിയാതെ വന്നുവല്ലോ എന്ന സങ്കടം. എൻ്റെ ജീവിതം ഇവൻ നശിപ്പിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേർപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം. അവിടെ നിസ്സഹായതയിൽ അവളുടെ കരച്ചിലായി. പക്ഷെ കുറച്ച് സമയം മുന്നോട്ട് പോകുമ്പോൾ അവൾ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു, അവനെ ഞാൻ മാറ്റി നിർത്താമെന്ന്. ഇത് ഒരു പ്രേമത്തിൻ്റെ പാരമ്പര്യത്തിലെത്തുമ്പോൾ പറയണം, അതിൻ്റെ മുന്നേ പറയണം. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾക്ക് നല്ലൊരു വരനെ കണ്ടെത്താൻ അവൾക്ക് കഴിയാതെ വരുന്നത് ഇത്തരം അവിഹിത ബന്ധങ്ങളാണ് കാരണം. എത്രയോ കുടുംബ ബന്ധങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നിൽ അത്തരം കാര്യമുണ്ട്. മറ്റൊന്ന് പറയാം, മനസ്സുകൊണ്ട് ഇഷ്ടം വേണം. സുഹൃത്തുക്കൾ ഒന്നിച്ചുറങ്ങിയിട്ടും ഒന്നിച്ച് ജീവിച്ചിട്ടും മനസ്സുകൊണ്ട് പരസ്പരം ഉൾക്കൊള്ളാത്തവരാണ് ഇന്ന് വിവാഹിതരായി ജീവിക്കുന്ന പല ദമ്പതികൾ. അത് നിങ്ങൾ ശരിക്കും ഗൗരവത്തോടെ കാണും. മനസ്സുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. മനസ്സുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം, മനസ്സുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ സ്വീകരിക്കണം. അതെന്തുകൊണ്ടാണ് മനസ്സുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചിരുന്ന് പറയാൻ കാരണം, മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ എന്തും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ത്യജിക്കാൻ ഒരു ഭർത്താവ് തയ്യാറാണ്. കാരണം അത്രയും ഗാഢമായ ഒരു ബന്ധമാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ആ ഇഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു മധ്യസ്ഥനും വേണ്ട, ഒരു കൗൺസിലറും വേണ്ട നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നോക്കൂ, നിങ്ങൾ നമ്മൾ ഉപയോഗിച്ചൊരു ബ്രഷ്, ഒരു ടൂത്ത് ബ്രഷ് വേറെ ആരെങ്കിലും ലോകത്ത് ഉപയോഗിക്കുമോ? ഒരു പക്ഷേ നമ്മുടെ ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും, ഉപയോഗിക്കണമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പല്ലുകൾ വൃത്തിയാക്കിയ ആ അറാക്ക് കൊള്ളിക്കൊണ്ട് തന്നെയാണ് പ്രവാചകൻ്റെ വായ വൃത്തിയാക്കിയത്. അത്രമാത്രം അറപ്പില്ലാതെ അടുത്തു ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റും. സുഹൃത്തുക്കളെ, അതിനുള്ള തടസ്സം എന്താണെന്നറിയും? ഏറ്റവും വലിയ തടസ്സം അവിഹിതമാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ നിങ്ങൾ അശ്ലീലമായി ചെയ്ത ഒരു ചാറ്റിംഗ്, ഒരു വോയിസ്, ഒരു ചിത്രം കണ്ടാൽ അന്നത്തോടുകൂടെ അവളുടെ മനസ്സിൽ നിങ്ങൾ മരിച്ചു. ലോകത്തേറ്റവും അറപ്പുള്ള വ്യക്തി നിങ്ങളായിരിക്കും. നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അവൾ മെല്ലെ അകന്നു നിൽക്കും.
കാരണം മറ്റൊരു സ്ത്രീയെ സമീപിക്കുകയോ തൊടുകയോ മനസ്സിൽ കേറ്റുകയോ ചെയ്ത ഒരുത്തനെ ഉൾക്കൊള്ളാൻ ഒരു ഭാര്യക്കുമാവില്ല. നിസ്സാരമായി കാണരുതേ സുഹൃത്തുക്കളെ, എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കുന്നതിൽ അവിഹിതങ്ങൾക്ക് പങ്കുണ്ട്. 21 വയസ്സായ മകൾ വാപ്പയുടെ കടയിൽ പഴയ കാലത്ത് സേവനത്തിൽ നിന്നിരുന്നൊരു സ്ത്രീയുമായി അന്നു മുതൽ തുടങ്ങിയ ഒരു ബന്ധം അയാൾ നിലനിർത്തിപ്പോരുന്നു. പക്ഷെ ഒരിക്കലും മക്കൾക്കറിയില്ല, ഭാര്യക്കറിയില്ല. പക്ഷെ ഒരു ദിവസം അയാളുടെ ഫോണിൽ ആ സ്ത്രീക്ക് അയച്ചൊരു വോയിസ് മെസ്സേജ് ആ പെൺകുട്ടി കാണുകയാണ്. അന്ന് അവൾ തകർന്നു. വാപ്പയുടെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടാൽ അന്ന് മുതൽ അവൾക്ക് വാപ്പയില്ല. അറിയുമോ സുഹൃത്തുക്കളെ, ഫോണിൽ അശ്ലീലങ്ങൾ കാണുന്നവർ ഇന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അവൾക്ക് വാപ്പയില്ല, ജീവിച്ചിരിക്കുന്ന വാപ്പ അവളുടെ മനസ്സിൽ മരിച്ചു. അവൾ രാവിലെ ഫോണിൽ വിളിച്ച് എന്നോട് ചോദിച്ചു, ഞാൻ ഇനി എന്തു ചെയ്യും, വാപ്പയെ ഞാൻ എങ്ങനെ തിരുത്തും? വാപ്പ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ആ വാപ്പയെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല, വാപ്പയെ മുഖത്ത് നോക്കാൻ ആഗ്രഹമില്ല. ഉമ്മ ഇപ്പോൾ വീട്ടിലില്ല, ഉമ്മയെങ്കാനും ഇതറിഞ്ഞാൽ ഞങ്ങളുടെ വീടെന്താകും, ഞങ്ങളുടെ കുടുംബം എന്താകും? എത്ര നിസ്സാര ഭാവത്തോടുകൂടെയാണ് അവിഹിതങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഭാര്യയോട് അവിഹിതങ്ങളെ ന്യായീകരിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നോ എന്ന് ചോദിക്കുന്ന മഹാധികാരികളുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാ സ്വാധീനങ്ങൾക്കും അധികാരങ്ങൾക്കും ഒരു സമയപരിധിയുണ്ട്. ദുർബലകളാണ് സ്ത്രീകൾ. ഒരുപക്ഷെ അവൾക്ക് പോവാൻ ഒരിടമില്ലായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടാൻ ഒരു സ്ഥലമില്ലായിരിക്കാം. തൻ്റെ ഭർത്താവിനെ കുറിച്ചൊരു അഭിമാന ബോധമുള്ളത് കൊണ്ട് എൻ്റെ ഭർത്താവ് അവിഹിതമായ ചാറ്റ് നടത്തുന്നു എന്ന് സ്വന്തം വീട്ടിൽ പറയാൻ അവൾക്കു ലജ്ജയായിരിക്കാം, അവളുടെ അഭിമാനം അനുവദിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടെല്ലാം എനിക്കെന്തുമാകാം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു നാൾ പിടിക്കപ്പെടും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് അവിഹിതങ്ങളുണ്ടോ, അവിഹിതങ്ങളുള്ള ഒരുത്തനെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണിനുമാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിന് ലോക്കുണ്ടാവാൻ പാടില്ല, സഹോദരിമാരുടെ ഫോണിന് ലോക്കുണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് ഭാര്യക്കറിയണം, ഉണ്ടെങ്കിൽ അത് ഭർത്താവിനറിയണം. ഇന്ന് ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ വന്ന് നിങ്ങളോട് പറയുന്നു, പാസ്വേഡ് ഒഴിവാക്കണം, ഒഴിവാക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു സംശയ കാര്യത്തിലില്ല, ഭാര്യ അറിയാൻ പാടില്ലാത്ത എന്താണ് നിങ്ങളുടെ ഫോണിലുള്ളത്, ഭർത്താവ് അറിയാൻ പാടില്ലാത്ത എന്താണ് നിങ്ങളുടെ ഫോണിലുള്ളത്. ഹൃദയം കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ, സുഹൃത്തുക്കളെ, വെറുതെ നിന്ന് ചിന്തിച്ചു നോക്കും, നിങ്ങൾ കുറച്ച് പ്രായമായി, അസുഖമായി, കിടപ്പിലായി എന്ന് വിചാരിച്ചോളി. ഇന്ന് ചികിത്സകളെ കൊണ്ട് മാരകമായ അവസ്ഥയിലാണ് പലരും മരിച്ചു പോകുന്നത്. ചികിത്സ ഇല്ലെങ്കിൽ ആളുകൾ അങ്ങനെയൊന്നും മരിക്കൂല. ചികിത്സ കൊണ്ട് അതിദയനീയമായ അന്ത്യമാണ് പലർക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മലവും മൂത്രവും യാതൊരു അറപ്പുമില്ലാതെ സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്കുന്ന പോലെ ഒരു ഭാര്യ, ഒരു അന്യയായി വന്ന നിങ്ങളുടെ ഭാര്യ വൃത്തിയാക്കി തരുന്ന അത്ര അറപ്പില്ലാതെ നിങ്ങളുടെ വിയർപ്പും മാലിന്യങ്ങളും തൊടാൻ അറപ്പില്ലാത്ത ഒരു ഭാര്യയെ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിക്കണമെന്ന് ആലോചിക്കൂ. തിരിച്ചും അങ്ങനെ വേണ്ടേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് മനസ്സടുപ്പം അത് വേണം. ഞാൻ അയാളുടെ റൂമിൽ ഉറങ്ങലില്ല, ഞാൻ അയാളുടെ കൂടെ ഉറങ്ങാറില്ല. എനിക്ക് കുറ്റം കിട്ടും ഉസ്താദെ, ആ സംശയം എന്താ ഉറങ്ങാത്തത്? എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം അയാളുടെ ഫോണിൽ അത്രമാത്രം അശ്ലീലങ്ങളാണ്. ഇന്നിതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ. ആ സ്ത്രീ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവ് അശ്ലീലമായ സൈറ്റുകൾ കാണും, എന്നിട്ട് അയാൾ വികാരത്തോടുകൂടെ എൻ്റെ അടുക്കിലേക്ക് വരും. എനിക്കുറപ്പാണ് അയാൾ എന്നിലൂടെ നിർവഹിക്കപ്പെടുമ്പോഴും അയാളുടെ മനസ്സിൽ ഞാനല്ലെന്ന് എനിക്കറിയാം. ഞാൻ അയാൾക്ക് വഴങ്ങേണ്ടതുണ്ടോ, ഞാൻ വഴങ്ങാതിരിക്കുന്നത് തെറ്റാണോ എന്ന് ഒരു സഹോദരിയുടെ മെസ്സേജ് ഇന്നും ടെക്സ്റ്റായിക്കൊണ്ട് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, നിങ്ങളുടെ മാറോട് ചേർന്ന് കിടക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പില്ലാതെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ഫോണിൽ മറ്റൊരാളുണ്ടാകാൻ പറ്റില്ല. എത്രമാത്രമാണ് ആ ബന്ധം എന്നറിയൂ സുഹൃത്തുക്കളെ, എത്രമാത്രമെന്നറിയൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും അതിൻ്റെ ഫ്രണ്ടാണ്, അതിൻ്റെ സുഹൃത്താണ് എന്ന് സ്ത്രീകളും പറയും, പുരുഷന്മാരും പറയും. എന്ത് ഫ്രണ്ട്? അന്യ സ്ത്രീയും പുരുഷനും എങ്ങനെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളാകും? അതിനൊക്കെ ഒരു പരിധിയില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അവളല്ലാത്ത മറ്റൊരു സ്ത്രീയെ, ഏത് സ്ത്രീയാകട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ഉമ്മയാവാം, നിങ്ങളുടെ പെങ്ങളാവാം, അവരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ. പക്ഷെ ആ ഇഷ്ടങ്ങൾ പോലും ഉൾക്കൊള്ളാൻ
ഒരു പക്ഷെ ഒരു പെണ്ണിന് പറ്റില്ല. നിങ്ങൾക്കും തിരിച്ചങ്ങനെയാണ്. ഒരു പെൺ ഒരാണിനോട് അവൾ വല്ലാതെ മനസ്സറിഞ്ഞ് പെരുമാറുമ്പോൾ, ഇടപഴകുമ്പോൾ, അകലങ്ങളില്ലാതെ കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു വിഷമം. അങ്ങനെ വേണോ? ആ എന്താ തോന്നാൻ കാരണം? അത്ര സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ, അത്ര സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉൾക്കൊള്ളാനാവില്ല. ഒരന്യ പെണ്ണിനോടോ ഒരന്യ ആണിനോടുള്ള ചാറ്റിംഗ് ഉൾക്കൊള്ളാൻ ഒരു സ്ത്രീ പുരുഷന്മാർക്കും ആവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൂടെ കഴിഞ്ഞിട്ടും കൂടെ ഇല്ലാത്തവരാകരുത്. ജീവിതത്തിൽ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടവർ ഏറ്റവും വെറുക്കപ്പെട്ടവരാകരുത്. അവിഹിതങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം അത് നമ്മളെ ഏറ്റവും ഭയാനകമായ ശിക്ഷയിലേക്ക് നയിക്കും. വ്യഭിചാരം എന്നത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ല, വ്യഭിചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരട്ടി ഇരട്ടി ശിക്ഷയുണ്ടാകും. അപമാനിതനായി, നിന്ദനായി നരകത്തിൽ കഴിയേണ്ടി വരുന്നു. അപ്പോൾ അടുത്ത് പെരുമാറാൻ നമുക്ക് കഴിയണമെങ്കിൽ അവിഹിതങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കാൻ തയ്യാറാകണം. സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ ബന്ധങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കാനും ധാരാളം വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ബന്ധം, ഇന്ന് നിങ്ങൾ ഈ ഫാമിലി കോൺഫറൻസിന് വന്നപ്പോൾ ഇല്ലാത്തൊരു ബന്ധം നിങ്ങളുടെ ഭാര്യയുമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് പരിശ്രമിച്ചാൽ കഴിയും. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് പരസ്പരം നന്നായി സംസാരിക്കാൻ കഴിയണം. ഇന്ന് പലർക്കും അതാവില്ല. സുഹൃത്തുക്കൾ, ശരിക്കും നമുക്ക് എന്താ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം? ലോകത്തെല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റും, ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രം പരസ്പരം സംസാരിക്കും. സംസാരം കൊണ്ടാണ് മനസ്സ് ഇണങ്ങുക. ഇപ്പം ഈ ഫാമിലി കോൺഫറൻസ് നിങ്ങൾ വന്നു, ഒരു ചെറിയ ഇടവേള അവൾ അനുവദിച്ചു, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, നിങ്ങൾ ഒതെടുക്കാൻ പോയത് അയാളുടെ കൂടെ, തിരിച്ചു വന്ന അയാളുടെ കൂടെ, ഒരു അഞ്ചെട്ട് മിനിറ്റ് അയാളുടെ കൂടെ കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് അയാളോടൊരു മാനസിക ബന്ധമുണ്ടാകും. അതെന്തുകൊണ്ടാണ്? മിണ്ടാതെ ഒപ്പം നടന്നുണ്ടാവും, വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഉണ്ടായതാണ്. എത്രമാത്രം നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ബന്ധങ്ങൾ ഒന്നിച്ചാകും. പരമാവധി സമയം ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുണ്ടാകാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ഹജ്ജിനോ ഉംറക്കോ നിങ്ങൾ ഭാര്യയെ കൂട്ടി പോയിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് മക്കളും ആരും കൂടെ ഇല്ലാതെ ഒരു ഹജ്ജിനോ ഒരു ഉംറക്കോ ഒരു 40 ദിവസമോ 15 ദിവസമോ പോയി വരുമ്പോൾ ഹറമിലേക്കോ ഒന്നിച്ചു പോകുന്നു, ഹറമിൽ നിന്ന് തിരിച്ചു വരുന്നു, റൂമിൽ ഒന്നിച്ചു ഉറങ്ങുന്നു, ആരാധനകൾ ഒന്നിച്ച് നിർവഹിക്കുന്നു, എയർപോർട്ടിൽ ഒന്നിച്ച് വരുന്നു, എല്ലാ സമയത്തും പരസ്പരം സഹായിക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു, വീടിൻ്റെ തിരക്കിടയിൽ പറ്റാത്തൊരു ബന്ധം, ജോലി തിരക്കിടയിൽ കഴിയാത്തൊരു ബന്ധം, 15 ദിവസം ഒന്നിച്ച്, അല്ലെങ്കിൽ 40 ദിവസം ഒന്നിച്ച്, ഒരു പക്ഷേ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ നാളുകളായിരിക്കും അത്. അങ്ങനെ എന്നും ജീവിക്കാൻ പറ്റും സുഹൃത്തുക്കളെ, എന്നും ജീവിക്കാൻ പറ്റും. ആ ആത്മബന്ധം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നടപ്പിലാക്കണം. അതിന് എന്താ വേണ്ട കാര്യങ്ങൾ? ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ, വിഷയങ്ങൾ നിങ്ങൾ പറയരുത്. മറന്നുപോയ പലതും പറഞ്ഞ് വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കരുത്. സ്നേഹമുണ്ടാക്കുന്ന നല്ല വാക്കുകളും നല്ല വർത്തമാനങ്ങളും പറയാൻ വേണ്ടി സമയം കാണും. പരമാവധി ഒന്നിച്ച് നിൽക്കാം. ഈ ആർത്തവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സഹോദരിമാർക്കൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ അവരെ അസ്വസ്ഥരായിട്ട് കാണും. എത്ര നല്ല ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും ആ സമയത്ത്, ഒരു പക്ഷേ ആ സമയത്താണ് ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടത്. ഒരു പക്ഷേ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട, ശാരീരികമായ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഫഅതസിലു നിസാഅ മിനൽ മഹയിദ്, അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ്. ആ വിട്ടു നിൽക്കാൻ പറഞ്ഞ സന്ദർഭങ്ങളിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സമയത്തുള്ള വിധി എന്ന്. അപ്പോൾ നബി പറഞ്ഞു, ഫൗക്കൽ ഇസാർ, വസ്ത്രത്തിന് മുകളിൽ, അതായത് ശാരീരിക ബന്ധമല്ലാത്ത ഏത് രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ആവാമെന്ന്. എന്ത് പറഞ്ഞാലും എന്താണ് സുഹൃത്തുക്കളെ, അത്തരം സന്ദർഭങ്ങളിൽ പോലും ആ ആത്മബന്ധങ്ങളെ നിലനിർത്തിപ്പോരാൻ ഉപദേശിക്കുമ്പോൾ എത്ര വിശാലമാണ് ആ കാര്യം, പരസ്പരം എന്തിലും. മറ്റൊരു കാര്യം എന്താണ് അറിയങ്ങൾ? രണ്ടുപേരുടെയും ഭാരങ്ങളിൽ പരസ്പരം സഹായിക്കണം. ഭാരങ്ങളിൽ സഹായിക്കണം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭാരങ്ങളുണ്ട്. വീട്ടിൽ മക്കളുടെ ഉത്തരവാദിത്തം, അടുക്കളുടെ ഉത്തരവാദിത്തം, വയസ്സായ നിങ്ങളെ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ഉത്തരവാദിത്തം. അവിടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ഭാരത്തിൽ കൈത്താങ്ങാകണം. വാക്കുകൊണ്ടെങ്കിലും കൈത്താങ്ങാകണം. എനിക്കറിയാം 80 വയസ്സിലേറെയുണ്ട് ആ ഡോക്ടർക്ക് പ്രായം.
അയാളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾ രാവിലെ എഴുന്നേറ്റാൽ ആ ഉമ്മയെ ബാത്റൂമിൽ കൊണ്ടുപോയി ചുടുവെള്ളം കൊണ്ട് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സിട്ട് കൊടുത്തിട്ട് അടുപ്പ് വരിക. ഭാര്യയില്ലേ നോക്കാൻ ഉണ്ട്, പക്ഷെ ഒരു ഭാഗം അയാൾ നിർവഹിക്കും. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ ജോലികളിലും നിങ്ങളുടെ ജോലി ഭാരങ്ങളിലും നിങ്ങളുടെ ഭാര്യ ഇടപെടണം. വീട്ടിൽ വന്ന് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ബേജാറായിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു ചെയറിൽ ശല്യമുണ്ടാക്കാതെ അവൾ വന്നിരിക്കണം. വന്നിരുന്നിട്ട് തൽക്കാലം നിങ്ങളുടെ ജോലിയിൽ ഇടപെട്ടില്ലെങ്കിലും ഒന്ന് ചാരത്തിരുന്ന് സ്നേഹത്തോടുകൂടത് ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ കണ്ടിരിക്കാനുള്ളൊരു മനസ്സ്. ഒന്നും ചെയ്യാനറിയില്ല, ആ കമ്പ്യൂട്ടറിൽ തൊടാനറിയില്ലെങ്കിലും ആ ഭാരമേറിയ ജോലിക്കൊരു കൂട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നുവോ സുഹൃത്തുക്കളെ? ഭാരമേറിയ ജോലികൾ ചെയ്യുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു സാന്നിധ്യമാകാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു തിരിച്ചറിവില്ലെങ്കിൽ എന്താണ് സ്നേഹത്തിൻ്റെ അർത്ഥം? എന്താണ് സ്നേഹത്തിൻ്റെ വ്യാഖ്യാനം? അവളുടെ മനപ്രയാസങ്ങൾക്കൊപ്പം നമ്മളുണ്ടാകും. മറ്റൊന്നുകൂടെ പറയട്ടെ സുഹൃത്തുക്കളെ, ഒരിക്കലും പരിഹാരം കാണാത്ത ഒരു പ്രശ്നം നമ്മുടെ ഭാര്യയുടെ മനസ്സിലുണ്ടാവരുത്. പരിഹാരം കാണാത്തൊരു പ്രശ്നം, ആ പ്രശ്നം നിങ്ങളോട് പറയാൻ അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഒരു പരിഹാരം കാണാൻ പറ്റാത്തൊരു പ്രശ്നം നിങ്ങളുടെ ഭാര്യയോട് ഇന്ന് വരെയും നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിലും അത് പരസ്പരം പറഞ്ഞറിയിക്കാൻ മറ്റൊരാളെ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോരാത്തൊരു ഭർത്താവാണ്. തൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ പറയാൻ മറ്റൊരാളെ ഭർത്താവ് കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അയാൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകാത്ത ഒരു ഭാര്യയാണ്. അതുകൊണ്ട് ആ ആത്മബന്ധത്തെ ആസ്വാദകരമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കണം. യഥാർത്ഥത്തിൽ അത് സാധ്യമാണ് എന്നതാണ്. ഇവിടെ പറ്റുന്ന ഏത് തകരാറും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുന്നുണ്ടോ അതൊക്കെ ദീനിൻ്റെ കുറവാണ്. ഒരു സംശയം വേണ്ട, ദീനിൻ്റെ കുറവ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പെരുമാറ്റ പ്രശ്നം അല്ലേ? ഭർത്താവ് ഭാര്യയോട് മാന്യമായി പെരുമാറുന്നില്ല. വആശിറൂഹുന്നബിൽ മഅറൂഫ്, ഏറ്റവും നല്ല നിലയിൽ ഭാര്യമാരോട് പെരുമാറണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മാന്യമായ വാക്കേ പറയാൻ പറ്റുള്ളൂ, തെറി പറയാൻ പറ്റൂല സുഹൃത്തുക്കളെ, തെറി പറയാൻ പറ്റൂല. അവിടെ വാപ്പാക്ക് വിളിക്കാൻ പറ്റൂല, അമ്മാക്ക് വിളിക്കാൻ പറ്റൂല. അതൊക്കെ ഇസ്ലാമിക മര്യാദകളാണ്. അത് ആത്മാർത്ഥമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എന്തേ ഭാര്യയെക്കുറിച്ച് പരാതി? അവൾക്ക് ഹിജാബില്ല. ഞാൻ എത്ര തവണ അവളോട് പറഞ്ഞു ആ മഫ്തയൊന്ന് ശരിയാക്കാൻ, അതൊന്ന് മാറത്തേക്ക് വലിച്ചിടാൻ, ഒരല്പം കട്ടിയുള്ള ഒരു പർദ്ദ ഇടാൻ, ആ ചുരിദാറിൻ്റെ ആ ടോപ്പൊന്ന് രണ്ട് ഭാഗത്തും ഓപ്പൺ ആയത് ഓപ്പൺ അല്ലാത്തൊരു ഒരു ടോപ്പ് ഉപയോഗിക്കാൻ. കേൾക്കണം സുഹൃത്തുക്കൾ, മാന്യമായത് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കണം. അതേറ്റവും ദീനാണ് പ്രശ്നം. ദീനുണ്ടെങ്കിൽ എവിടെയും പ്രശ്നം ഉണ്ടാവില്ല, ദീനുള്ളവർക്ക് എവിടെയും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ, നമ്മൾ കണക്ക് പറയണ്ടേ? അതായത് എത്രയോ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ ഏറ്റെടുത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അവൾക്കൊരു സമാധാനമല്ല. ആ സമാധാനം നഷ്ടപ്പെടുത്തിയതിൻ്റെ, ഒരു പിതാവും മാതാവും സ്നേഹത്തോടെ പരിചരിച്ചു കൊണ്ടുവന്നൊരു പെൺകുട്ടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാവില്ലേ സുഹൃത്തുക്കളെ? തീർച്ചയായും ഉണ്ടാവും. ആ പടച്ചോൻ അത് ചോദിക്കും എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റമുണ്ടാകും. ഇങ്ങനെ നമ്മുടെ ബന്ധം നന്നായി കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു സാധ്യത ഉണ്ട്. അതും കൂടെ ഞാൻ പറയാം. എന്താണ് ആ സാധ്യത എന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കളെ നമുക്ക് നന്നായി വളർത്താൻ പറ്റും. ദീനുള്ളവരും ദുനിയാവുള്ളവരുമായി വളർത്താൻ പറ്റും. പിന്നെ ആദ്യം നമ്മുടെ ബന്ധം നന്നാവണം. മക്കൾ നന്നായി വളരാനുള്ള ഏറ്റവും നല്ല പശ്ചാത്തലം സന്തോഷമായി ജീവിക്കുന്ന ഒരു വാപ്പയും ഉമ്മയുമാണ്. സന്തോഷമായി ജീവിക്കുന്ന വാപ്പയും ഉമ്മയുടെയും മുന്നിലല്ലാതെ മക്കളൊരിക്കലും നല്ല മക്കളായി വളരുമില്ല. അവർ നന്നായി പഠിക്കില്ല, അവർ അച്ചടക്കത്തോടെ വളരില്ല. അതുകൊണ്ട് അവരെ നന്നായി വളർത്താൻ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ദാമ്പത്യത്തെ ഒന്ന് ശരിയാക്കിയെടുക്കുമ്പോൾ പറ്റും. മക്കളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മൂന്ന് കാര്യം പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, കുറച്ച് ധൈര്യം വേണം. മക്കളോട് എന്തെങ്കിലും പറയാനുള്ളൊരു ധൈര്യം ഇന്ന് രക്ഷിതാക്കൾക്ക് ഇല്ല. ഞാൻ വെറുതെ പറയല്ല, ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു വെച്ചാൽ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പയ്യനെ പ്രേമിച്ചു. അവനാണെങ്കിൽ അവിടുന്ന് ഡിബാർ ചെയ്യപ്പെട്ടൊരു പയ്യനാണ്. എന്ന് പറഞ്ഞാൽ ഡിബാർ പരീക്ഷ ഇനി മൂന്ന് വർഷത്തേക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അവൻ അടുത്ത കാലത്തൊന്നും അവൻ ഡോക്ടർ ആവില്ല. അതിന് മാത്രം അലമ്പ് കാണിച്ച് ആ ക്യാമ്പസിൽ കഴിയുന്നവനെയാണ് അവൾ പ്രേമിച്ചത്.
എന്നിട്ട് അവസാനം അവൾക്ക് പവനെ തന്നെ വിവാഹം കഴിക്കണം. ഒരു നിലക്കും മാതാപിതാക്കൾക്ക് സമ്മതമല്ല വിവാഹം കഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ സഹോദരി എന്നെ പലതവണ വിളിച്ചിട്ട് ഇവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പലപ്പോഴും നമ്മുടെ സമയ പരിമിതി കൊണ്ട് പറ്റാതെ വന്നു. പക്ഷെ നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ ഒരു ഇല്ലാത്തൊരു സമയം ഉണ്ടാക്കിയിട്ടും ഒരു സമയം കൊടുത്തു. പക്ഷെ അവർ വന്നതുമില്ല, അവർ വരില്ലെന്ന് പറഞ്ഞതുമില്ല. അപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ വരാതിരുന്നത്? അവൾ വരാൻ സമ്മതിച്ചില്ലെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അവൾ വരുമെന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ എന്നോട് ഡേറ്റ് ചോദിക്കാൻ പറ്റുള്ളൂ, സമ്മതിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ മകളോട്? എന്ത്? നിൻ്റെ ഈ വിവാഹത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കും നിൻ്റെ വാപ്പക്കും കഴിയില്ല. അതുകൊണ്ട് അതിൽ തീരുമാനം പറയാൻ പറ്റിയൊരു വ്യക്തിയെ ഞങ്ങൾ കണ്ടെത്താം, എന്നിട്ട് അയാൾ പറയുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാം. അയാളോട് നിൻ്റെ പ്രേമൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് നീ സംസാരിച്ചോ. അതുപോലും പറയാൻ ധൈര്യമില്ല. എന്നിട്ട് അവസാനം പിന്നെ ഒരു ദിവസം ആ സ്ത്രീ വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇവൾക്കൊരു അപ്പോയിൻമെൻ്റ് കൊടുക്കാനായിരിക്കും. അല്ല, പിന്നെ വിളിച്ചത് എന്തിനാരോ, ആ പയ്യൻ്റെ നമ്പർ തരാം, അവനെ ഒന്ന് നിങ്ങൾ പറഞ്ഞ് കൗൺസിലിംഗ് നടത്തി പിന്തിരിപ്പിക്കണം. അതെൻ്റെ ഇതിൻ്റെ അടുത്ത ജോലി. നിങ്ങളത് ആലോചിച്ച് നോക്കിക്കണം, രക്ഷിതാക്കളുടെ നിസ്സഹായത. എവിടെയോ കിടക്കുന്ന ഒരു പയ്യൻ്റെ നമ്പർ എനിക്ക് തന്നിട്ട് ഞാൻ അവനെ പിന്തിരിപ്പിച്ചിട്ട് ഇവളെ എന്ത് ചെയ്യുക, രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഞാൻ പറയുന്നത് സ്വന്തം മക്കളോട് മാന്യമായി ഒരു കാര്യം ഉപദേശിക്കാനോ പറയാനോ ഉള്ള ധൈര്യം, വ്യക്തിത്വവും ബന്ധവും അവരുടെ മനസ്സിൽ ബഹുമാനവും ആദരവും ഭയവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കി ഉള്ള രക്ഷിതാക്കളാകുമ്പോഴേ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. സുഹൃത്തുക്കൾ, മറ്റൊന്ന്, നല്ല സാഹചര്യം ഉണ്ടാക്കണം. വിദേശ നാട്ടിൽ ഇവിടുന്ന് എൻട്രൻസ് എഴുതി ഡോക്ടറാവാൻ ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടപ്പോൾ വിദേശ രാജ്യത്തെ, രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി, വിദേശ രാജ്യത്തെ MBBSന് വേണ്ടി അയച്ചതാണ് മോളെ. എന്താ സംഭവിച്ചത്? ഞങ്ങൾ MBBSന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അവളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നിന്ന ഏജൻറ്റിനെ തന്നെ അവൾ പ്രേമിച്ചു. 2.5 വർഷം അവൻ്റെ റൂമിൽ കഴിഞ്ഞു. 2.5 വർഷം അവൾ അവൻ്റെ റൂമിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ തിരിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് എങ്ങനെ ഇനി മതബോധമുണ്ടാക്കാം എന്നതാണ് രക്ഷിതാക്കളുടെ ആവശ്യം. രക്ഷിതാക്കളുടെ നിസ്സഹായതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സുഹൃത്തുക്കളെ, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താത്ത ഏതോ നാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവൾ സുരക്ഷിതയാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? ഡോക്ടറാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ, പക്ഷേ സ്വർഗം നഷ്ടപ്പെടുക എന്ന് നമുക്ക് ചിന്തിക്കാനാവുമോ? സുഹൃത്തുക്കളെ, നമ്മുടെ പിഞ്ചോമന പൈതങ്ങളെ നരകത്തിൻ്റെ അഗ്നിജ്വാലകളിൽ നമുക്ക് കാണാനാകുമോ? കു അംഫുസക്കും വാഹിലീക്കും നാറ. നരകത്തിന് അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അള്ള നിർത്തിയില്ല. പിന്നെ നരകം എന്താണെന്ന് പറഞ്ഞുതരാണ്, അത് വാപ്പക്കും മക്കും മനസ്സിലാകാൻ. മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നിട്ട് എന്താണ് നരകം? വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികതുൻ ഖിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്നതാണ് നരകം. അതിലെ ഇന്ധനം കല്ലുകളാണ്. കല്ലുകൾ കത്തുന്ന നരകത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ പറ്റൂ? അലൈഹാ മലായികതുൻ ഖിലാദുൻ ശിദാദ്, പരുക്കന്മാരായ ദയയില്ലാത്ത മലക്കുകൾ ആ നരകത്തിന് കാവലാണ്. അവരൊരിക്കലും നമുക്കാർക്കും സ്വാധീനിക്കാനാവില്ല. അള്ള കൽപ്പിച്ചത് അവർ നടപ്പിലാക്കും. അവിടെ മക്കൾ ഉണ്ടാകാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഡോക്ടറാവട്ടെ എൻജിനീയർ ആവട്ടെ, പക്ഷെ നമ്മുടെ മക്കൾ സുരക്ഷിതരാവണ്ടേ? ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ കെണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റാക്കറ്റിലോ ചെന്നുപെട്ട് നമ്മുടെ മക്കൾ നശിക്കരുത്. നല്ല സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടോ? അവരേറ്റവും നല്ലവരാകും. ആ സാഹചര്യം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ മക്കൾക്ക് ആ ബോധമുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു പക്ഷേ ഇവിടുത്തെ ട്രാഫിക്കുകൾ മറികടന്ന് സമയം വൈകി ഇവിടുത്തെ മദ്രസകളിൽ കുട്ടികളെ എത്തിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഒരു ഓൺലൈനാണെങ്കിൽ എന്താ സൗകര്യം? അതല്ലെങ്കിൽ കുട്ടിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ചേർക്കാം, ഒരു ക്യാമ്പ് പങ്കെടുപ്പിക്കാം എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾ വിഡ്ഢികളാണെന്ന് വിചാരിക്കുന്നത്? സുഹൃത്തുക്കളെ, മക്കളെ ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ നിന്ന് പെട്രോൾ കത്തിച്ച് മദ്രസയിൽ എത്തിക്കുമ്പോൾ ആ മദ്രസയിൽ നിന്ന് കിട്ടേണ്ട ബോധം അവർക്ക് അവിടെ നിന്ന് കിട്ടണം. ഒരു പെൺകുട്ടി ഒരു ക്യാമ്പിന് വന്നപ്പോൾ എൻ്റെ മോളോട് സങ്കടത്തോടെ പറഞ്ഞു,
ഇന്ന് എനിക്ക് സന്തോഷമായി. ഇപ്പം എന്തി അവൾക്ക് സന്തോഷമായത്? എൻ്റെ വാപ്പക്കും ഉമ്മക്കും എന്നെ മദ്രസ് പറഞ്ഞേക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ ഈ ക്യാമ്പിൽ വന്ന് ഖുർആൻ ഓതാൻ പഠിച്ചു. എനിക്കിപ്പോൾ ഖുർആൻ ഓതാൻ അറിയും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമായി. എൻ്റെ അവൾ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു, ഉമ്മ എനിക്കിപ്പോൾ ഖുർആൻ ഓതാൻ അറിയുമെന്നാണ്. നാം ആലോചിക്കണം, നമ്മുടെ മക്കൾ എന്നെങ്കിലും തിരിഞ്ഞ് ചിന്തിക്കും, എന്നെ ദീൻ പഠിപ്പിക്കാത്ത, ദീനിൻ്റെ അക്ഷര പാഠങ്ങൾ പഠിപ്പിക്കാത്ത മാതാപിതാക്കൾക്കെതിരെ നരകത്തിൻ്റെ തീജ്വാലകൾ കാണുമ്പോഴെങ്കിലും അവരാലോചിക്കും, അവർ തിരിച്ചറിയും. നാം ആലോചിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം, നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. തിന്മയുടെയും വഴിതെറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് അവരെത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. റബ്ബന ഹബ്ബുലന മിൻ അസ്വാജിന, ഹബ്ബുലന, ഹബ്ബുലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണേ എന്നാണ്. ഹിബത്ത് സമ്മാനമാണ്. നാസർ സയ്യിദ് റഹ്മുള്ള അങ്ങനെ തന്നെ പറയുന്നത്, റബ്ബന ഹബ്ബുലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മാനം നൽകണം. ഏറ്റവും വലിയ സമ്മാനം എന്താണ് സുഹൃത്തുക്കളെ? ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന നമ്മുടെ പൊന്നോമന മക്കൾ, അതിനേക്കാളും വലിയ സമ്മാനം എന്താണ്? എൻ്റെ മോൾ 10 ജുസു പഠിച്ചു, 30 ജുസു പഠിച്ചു, അവൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷമില്ലേ? ആ സന്തോഷം, അങ്ങനത്തെ മക്കൾ സമ്മാനമാണ് സുഹൃത്തുക്കൾ. അങ്ങനത്തെ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റണം. നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ നമുക്ക് നൽകുന്ന കൺകുളിർമയില്ലേ, അത് ഈ ലോകത്ത് ലഭിക്കുന്ന അല്ലാഹുവിൻ്റെ സമ്മാനമാണ്. ആ സന്തോഷകരമായ ദാമ്പത്യം, ആ സമ്മാനത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ആവശ്യമല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ ദമ്പതികളായി വന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളൊരു നല്ല ദാമ്പത്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടാവണം പോകേണ്ടത്. ഇന്നത്തെ ഒരു രാത്രി ഉറങ്ങാതിരുന്നാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം, അബദ്ധങ്ങൾ നിങ്ങൾ തിരുത്തണം, മാപ്പ് ചോദിക്കണം, അതിൽ അള്ളാഹുവോട് പശ്ചാത്തപിക്കണം. സന്തോഷകരമായൊരു ദാമ്പത്യം നാളെ പുലർച്ചയിൽ നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റ് വരുമ്പോൾ സന്തോഷത്തോടെ ഒന്നിച്ചിരിക്കുന്ന അടുക്കളയിൽ ഉമ്മയുണ്ടാക്കിക്കൊടുത്ത അല്ലെങ്കിൽ ഉമ്മയുണ്ടാക്കിക്കൊടുത്ത ചായ കുടിച്ച് തൻ്റെ ഭർത്താവിനോട് വാപ്പയും ഉമ്മയും സന്തോഷത്തോടെ വർത്തമാനം പറയുന്നത് കണ്ടുണരാൻ നിങ്ങളുടെ മക്കൾക്ക് ഭാഗ്യമുണ്ടാവും. അതിന് സാധിക്കില്ലേ സുഹൃത്തുക്കളെ? നമുക്ക് അങ്ങനത്തെ ഒരു ദാമ്പത്യം നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോഴില്ലാത്ത, നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയപ്പോഴില്ലാത്ത, നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടായപ്പോഴില്ലാത്തൊരനുഭൂതി ആ പുതിയ ദാമ്പത്യത്തിൻ്റെ സന്തോഷങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കാനാകും. അവിടെ നിങ്ങളുടെ മക്കൾ നല്ലവരായി വളരും, അവർക്ക് ബുദ്ധിവികാസമുണ്ടാകും, അവർ മാനസിക രോഗികളാവില്ല, അവർ വിഷാദ രോഗികളാവില്ല, അവർ ആർക്കും പറ്റുന്ന, സമൂഹത്തിന് പറ്റുന്ന നല്ല മക്കളായി വരും. അത്തരമൊരു മാറ്റത്തിന് കാരണമാകുന്നുവെങ്കിൽ ഈ ഫാമിലി കോൺഫറൻസ് സുഹൃത്തുക്കളതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ ഈ പ്രഭാഷണങ്ങൾ മാത്രമല്ല, ഈ സമ്മേളനാനന്തരവും നമ്മളുടെ ഇത്തരം പ്രഭാഷണങ്ങളും കാര്യങ്ങളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം എല്ലാ ചൊവ്വാഴ്ചകളിലും പീസ് റേഡിയോയിൽ നടക്കുന്ന ലൈവ് സങ്കടങ്ങൾ, ആളുകളുടെ സങ്കടങ്ങൾക്ക് പരിഹാരങ്ങൾ പറയുന്ന, കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും പല ആളുകളുടെയും ജീവിത പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകുന്നുണ്ട്. സുഹൃത്തുക്കളെ, കുടുംബങ്ങൾക്ക് നിങ്ങൾ അത്തരം സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം. കുടുംബങ്ങൾക്ക് വലിയ വെളിച്ചമാണ് പീസ് റേഡിയോ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വയം കേൾക്കുവാനും മറ്റുള്ളവരെ കേൾപ്പിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും ലഭ്യമാണ്. നിങ്ങളുടെ കുടുംബ വിഷയങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഹെഡിങ് അടിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനുമാത്രം സമ്പന്നമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സൈറ്റുകളും അതിൻ്റെ മീഡിയ സൈറ്റുകളും എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ ഒരു മഹാസമ്മേളനത്തിന് ശേഷവും നിങ്ങളുടെ ഈ പഠനവും അന്വേഷണവും തുടരട്ടെ. ഇന്ന് ഈ ഫാമിലി കോൺഫറൻസിലേക്ക് വന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദാമ്പത്യം, ഒരു പുതിയ വിവാഹത്തിൻ്റെ അനുഭൂതിയോടുകൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.